നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നവംബർ മാസത്തെ പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നവംബർ മുതൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തും നൽകണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ടും മറക്കരുത്. വിവിധങ്ങളായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമായവരുടെ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമനിധികളിൽ നിന്ന് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കും ഈ ഒരു നവംബർ മാസം സന്തോഷിക്കാം. കാരണം നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ പെൻഷൻ തുക 1400 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 58 ലക്ഷത്തോളം ആളുകൾക്കാണ് തുക ലഭിക്കുക. ഇനി പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് പെൻഷൻ തുക 1500 രൂപയായി ഉയർത്തിയോ എന്നുള്ളത്. നിലവിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല, പക്ഷെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. നമുക്കറിയാം ആദ്യം 600 രൂപയായിരുന്ന പെൻഷൻ 1200 രൂപയായി, അതിനുശേഷം 1300 രൂപയായി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ അത് 1400 രൂപയായി വർദ്ധിപ്പിച്ചു. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പെൻഷൻ തുക 1500 ആയി ഉയർത്തുമെന്നും ഇനിമേൽ പാവങ്ങൾക്കുള്ള പെൻഷനുകളാണ് ശമ്പളത്തെക്കാൾ മുന്നേ തന്നെ നൽകുക എന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല 2016 കേരളത്തിലെ വോട്ടർമാർക്ക് നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് പെൻഷൻ തുക 1500 രൂപയായി ഉയർത്തുമെന്നുള്ളത്. ഈ ഒരു സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രകടന പത്രികയിലെ വാക്ക് പാലിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ അടുക്കുവാനായിട്ട് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല സർക്കാർ വാക്ക് പാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന മാസങ്ങളിൽ ഈ ഒരു തുകയുടെ വർധനവും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ മാസവും അവസാനം അതായത് 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. സോ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു നവംബർ മാസവും നിങ്ങൾക്ക് ഈ മാസാവസാനം തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് 24-ാം തീയതി മുതലുള്ള തീയതികളിൽ തുക പ്രതീക്ഷിക്കാം. പെൻഷൻ ഉപഭോക്താക്കളുടെ ആഗ്രഹമനുസരിച്ച് ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ വഴി തുക വീട്ടിലേക്ക് വാങ്ങുവാനുള്ള സൗകര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ രോഗവ്യാപനം വർദ്ധിക്കുന്നത് മൂലവും മാത്രമല്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ടും നമുക്ക് ബാങ്കിൽ പോയിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ വീട്ടിലേക്ക് പെൻഷൻ ലഭിക്കണമെന്നും ഇപ്പോൾ ആഗ്രഹമുണ്ടായിരിക്കും. ഇനി ഒരുപക്ഷെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക കൈപ്പറ്റിയിരുന്നവർ കിടപ്പിലാകുകയോ അല്ലെങ്കിൽ പോയി അവർക്ക് പെൻഷൻ തുക കൈപ്പറ്റാനായിട്ട് സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം കണക്കിലെടുത്ത് പെൻഷൻ ലഭിക്കുന്ന രീതി ഇപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുവാനായിട്ടുള്ള അവസരമുണ്ട്. ഈ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് വീട്ടിലേക്ക് വാങ്ങുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വാങ്ങിയിരുന്നവർക്ക് വീട്ടിലേക്ക് എന്ന രീതിയിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന രീതി മാറ്റാനുള്ള സൗകര്യവും നിങ്ങൾക്ക് സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൗകര്യത്തിനായിട്ട് നിങ്ങൾക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിൽ ഏതാണോ നിങ്ങളുടേത് അവിടെ പോയിട്ട് ഇത്തരത്തിൽ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതിയാകും. അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് അവർ ഒരുക്കുന്നതായിരിക്കും. നിരവധി ആളുകൾക്ക് അവരുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികളും ഇതിനോടകം തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുവാനുള്ള സംവിധാനങ്ങളും തുടർന്നുള്ള മാസങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. പെൻഷൻ തുക ആർക്കും മുടങ്ങില്ല, എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. പെൻഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ടും മറക്കരുത്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.